ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ്, ലെമൺ റൈസ്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 8 കാഷ്യൂനട്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തെടുക്കാം. കൂടെ തന്നെ 3 വറ്റൽമുളക് ഒന്ന് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1 അല്ലി കറിവേപ്പില. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കുക, 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ചേർക്കാം. ഇത് 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ കുറച്ച് മാത്രമേ ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് ഏകദേശം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൻ.